എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സൊക്കെ താഴെ കമൻ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള മീനിട്ട് കഴിക്കാനായിട്ട്. എരിവൊക്കെ ചേർത്ത് നല്ല ഉപ്പും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് ഓയിലിൽ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ മിക്കവരും അത് വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ല, നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാതെ തന്നെ ചെറിയൊരു ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിം ടേസ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്യില്ലേ, ഒട്ടും ഓയിലൊന്നും ഇല്ലാണ്ട് അതേപോലെ തന്നെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീനട്ടിൻ്റെ ടേസ്റ്റിനെ നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് തണുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് അധികം ഓയിൽ ആവുകയില്ല, ആകെ ഒരു ടീസ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു മിക്സ്ചറിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പീനട്ടില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യഘട്ടത്തിൽ പഴമൊക്കെ പഴുപ്പിച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ പച്ച പോലെ ആയിട്ടുള്ള പഴമായിരിക്കും കിട്ടുക. അപ്പോൾ നാളേക്ക് അത്യാവശ്യമായിട്ട് പഴുത്തൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് കട്ടിയുള്ള നല്ല അടയ്ക്കാൻ നല്ലോണം അടയ്ക്കാൻ പറ്റുന്ന ഏത് പാത്രമായാലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് പഴുക്കാനുള്ള പഴങ്ങൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ന്യൂസ് പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പണ്ടൊക്കെ പുക ഇടില്ലേ, ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ ഒന്ന് കത്തിച്ചിട്ട് അത് ഒന്ന് കെടുത്തിയിട്ട് ആ ഒരു ഇങ്ങനെ പുകഞ്ഞ് വരുന്ന രീതിയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഓൾറെഡി ന്യൂസ് പേപ്പറാണല്ലോ ഉള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ ഇത് പെട്ടെന്ന് തന്നെ പാകമായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ പണ്ടുള്ളവരൊക്കെ പുക ഇടില്ലേ, ആ ഒരു രീതി നമ്മൾ ഇങ്ങനെ ചെയ്തതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പഴം നന്നായിട്ട് പഴുത്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പച്ചപ്പയറൊക്കെ അരിയുമ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു സെൻറ്ററിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ അരിയുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വിടുന്ന സമയത്ത് അതിങ്ങനെ ആകെ എന്താ പറയുക ഒരു ഓർഡറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് റബ്ബർ ബാൻഡ് ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒന്നിച്ച് കൂടി ഇരുന്നോളും. പിന്നെ ആ റബ്ബർ ബാൻഡിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അത് കുറച്ചൊന്ന് താഴ്ത്തിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് അരിയൽ തീരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴക്കാലമൊക്കെ ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോവും. അപ്പോൾ രാത്രിയൊക്കെ കറണ്ട് പോകുമ്പോൾ എമർജൻസി ലൈറ്റോ അതുപോലെ ഇൻവെർട്ടറോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മെഴുകുതിരി ആയിരിക്കും അധികവും യൂസ് ചെയ്യുക. അപ്പോൾ മെഴുകുതിരി നമുക്ക് അറിയാൻ പറ്റും ഒരെണ്ണം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കത്തി ഇങ്ങനെ തീരും. അപ്പോൾ മെഴുകുതിരി നമുക്ക് കൂടുതൽ സമയം കത്തി നിൽക്കാനുള്ള ഒരു ടിപ്പാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ദിവസത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മെഴുകുതിരി അത്രയ്ക്കല്ല ആവശ്യം വരുള്ളൂ. അത് നമ്മൾ ഇതുപോലെ ഒരു മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം അതെടുത്തിട്ട് ഒന്ന് കത്തിച്ചാൽ പെട്ടെന്ന് അത് ഉരുകിത്തീരില്ല കേട്ടോ. അതിങ്ങനെ ഒരുപാട് സമയം മറ്റേ നമ്മൾ വെറുതെ കത്തിക്കുന്നതിനേക്കാളും ഒരുപാട് സമയം കത്തി നിൽക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു കറണ്ടൊക്കെ എപ്പോഴും പോകുന്ന ഈ സമയത്ത് എന്തായാലും ഉപകാരപ്പെടും.
അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഹോട്ടായിട്ടുള്ള എയർ കയറുകയും ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരികയും കറണ്ട് ബില്ല് കൂടാനും ഒക്കെ അത് ഇടയാവും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഓർത്ത് വെച്ചാലും എല്ലാം അങ്ങനെ പുറത്ത് വയ്ക്കാനൊന്നും അധികം ഓർമ്മ കിട്ടില്ല. അതുപോലെ കുട്ടികളുണ്ടെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് വന്ന് തുറക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീസറിൽ എന്തായാലും എപ്പോഴും ഐസ് ക്യൂബ്സ് കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടോപ്പിൽ വയ്ക്കുകയാണ് അത് ഉരുകാതിരിക്കാനായിട്ട് കുറച്ച് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു തണുത്ത എയർ ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്താലും അത്ര കംപ്രസർ വീണ്ടും ഓണായിട്ട് അതിങ്ങനെ തണുപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി നല്ല തണുത്ത എയർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഐസ് ബാഗ്സും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കറണ്ട് ബില്ല് നമുക്ക് നല്ലൊരു എമൗണ്ട് ലാഭിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് വഴി പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.